നീ സത്യൻ എങ്ങനെ പ്രാപിക്കാം? സത്താണ് ജഗത്തായത്. ജഗത്തുണ്ടാവുന്നതിന് മുമ്പ് ജഗത് പ്രാഗഭാവത്തിൽ സത്ത് സ്വരൂപത്തിൽ ഉണ്ടായിരുന്നു. യാതൊരു വ്യാകൃതിയും ഇല്ലാത്ത, ഒരു പരിണാമവും ഇല്ലാത്ത ശുദ്ധബോധമായിട്ടുണ്ടായിരുന്നു. അതെപ്പോൾ സങ്കൽപ്പിച്ചുവോ അപ്പോൾ അത് പിന്നെ ശുദ്ധബോധമല്ല, സങ്കല്പത്തോടു കൂടിയ ബോധമാണ്. ഇത് എന്നെ ഭയന്നിട്ടാണ് വേദാന്തം ബോധമല്ല അറിയുന്നത് എന്ന വാദം കൊണ്ടുവന്നത്. വേദാന്തത്തിന് വലിയ ഭയമുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ഭയം വേദാന്തത്തിൽ ആദ്യ അവസാനം കാണാം, ഉടനീളം കാണും. കാരണം ബോധത്തിൽ അറിവുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ബോധത്തിന് മാറ്റം വന്നു, ഇല്ലാത്ത അറിവുണ്ടാവുകയാണല്ലോ. അപ്പൊ അറിവ് എന്ന ഒരു ധർമ്മം മുമ്പില്ലാതിരുന്നിട്ട് ഉണ്ടായി. അങ്ങനെ ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചതൊക്കെയും നമുക്കിപ്പോൾ ഓർമ്മയില്ല, നമ്മൾ അനുഭവിച്ചതൊക്കെയും നമുക്കിപ്പോൾ ഓർമ്മയില്ല, ചിലതൊക്കെ നമ്മൾ മറന്നുപോയി. അപ്പൊ നമ്മളിൽ ഉണ്ടായിരുന്ന ജ്ഞാനം എന്ന ധർമ്മം ഇല്ലാതെയായി. അപ്പൊ ഇങ്ങനെ ധർമ്മങ്ങൾ ഉണ്ടാകാൻ കഴിയുമെങ്കിൽ, ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മമല്ല, ഇത് പ്രോപ്പർട്ടി എന്ന അർത്ഥത്തിലാണ്, പദാർത്ഥ ധർമ്മങ്ങൾ, പ്രോപ്പർട്ടീസ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്, ഗുണങ്ങൾ. അപ്പൊ ഈ ജ്ഞാനം എന്ന ഒരു പ്രോപ്പർട്ടി, ഒരു ഗുണം, ഒരു ധർമ്മം ഉണ്ടാകാൻ കഴിയുമെങ്കിൽ അതിനെ ഇല്ലാതെയാകാനും സാധിക്കും. ഇങ്ങനെ ഗുണം ഉണ്ടാവുകയും ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ ധർമ്മിക്ക് മാറ്റം വരുന്നു. ഉപയൻ അപയൻ ധർമ്മോ വികരോധി ധർമ്മിണം. ഉപയൻ അപയൻ, ഉപയച്ച ഉണ്ടായി വരാം, അപയൻ അതില്ലണ്ടാവുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ധർമ്മം എന്ത് ചെയ്യുന്നു? ധർമ്മിയെ വികരിപ്പിക്കുന്നു, ധർമ്മിക്ക് മാറ്റം വരുത്തുന്നു. അപ്പൊ ആത്മാവാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടി പലതും പഠിച്ച് 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 വലിയ വിദ്വാനാകുന്നു. അപ്പൊ അയാളുടെ ആത്മാവിന് മാറ്റം വന്നു. കൊച്ചു കുട്ടിയായപ്പോ ഒന്നും അറിയാത്ത ആത്മാവായിരുന്നു. അറിവ് എന്ന ധർമ്മം ഇല്ല, പിന്നെ ആത്മാവിൽ അറിവ് എന്ന ധർമ്മം ഉണ്ടായി. പിന്നെ പഠിച്ച ലോകം മറന്നുപോയി അപ്പോഴോ. അപ്പോ ധർമ്മത്തിന് ആത്മാവിന് പിന്നെയും വികാരം വന്നു, ഉള്ള ധർമ്മം ഇല്ലാണ്ടായി ചില അറിവ് മറന്നുപോയപ്പോ. അതുകൊണ്ട് വേദാന്തം പറഞ്ഞു ആത്മാവ് ഒന്നും അറിയുന്നില്ല, ആത്മാവ് അപ്രമാദാവാണ്. പ്രമാദാവ് വിപരീതമാണ് അപ്രമാദാവ്, പ്രമാദാവ് അല്ലാത്തവൻ. ആത്മാവ് ഒന്നും അറിയുന്നില്ല. ശാങ്കര സമ്പ്രദായത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ആത്മാവിന്റെ അപ്രമാതൃത്വം. ആരാണ് സമ്പ്രദായജ്ഞൻ എന്ന് ചോദിച്ചാൽ, രണ്ട് തത്വങ്ങൾ അറിയുന്നവനാണ് വേദാന്ത സമ്പ്രദായം അറിയുന്നവൻ എന്നാണ് പറയുക. ഒന്ന് ആത്മാവിന്റെ അപ്രമാതൃത്വം, രണ്ട് ശാസ്ത്രത്തിന്റെ അന്ത്യപ്രമാണത്വം. അന്ത്യപ്രമാണം എന്ന് പറയുന്നത് അവിടെ പരമപ്രമാണത്തെയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വാക്യങ്ങളാണ്. ഈ വാക്യമാണ് പരമപ്രമാണം, ശബ്ദമാണ് പരമപ്രമാണം എന്നറിയണം. ആത്മാവ് ഒന്നും അറിയുന്നില്ല എന്നും അറിയണം. പിന്നെ ആരാണ് അറിയുന്നത്? അറിയുന്നത് മനസ്സാണ്. അപ്പൊ മനസ്സെന്താണ്? മനസ്സ് ജഡമാണ്, ജഗത്ത് ജഡമാണ്. ജഡം ജഡത്തെ അറിയുന്നു, ബോധം ഒന്നിനെയും അറിയുന്നില്ല. ഇതാണ് വേദാന്തവാദം. അതുകൊണ്ടാണ് ഇത് കപടശാസ്ത്രമാണെന്ന് കാലേ തന്നെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ സത്തായിട്ട് തീരുക, ശുദ്ധബോധമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. മാത്രമല്ല, ബോധം എന്നൊരു സാധനം നമ്മളിൽ വേറെ ആയിട്ടിരിക്കുന്നില്ല. ബോധവും ശക്തിയും ദ്രവ്യവും ത്രയാത്മകവും എല്ലാം ചേർന്നിട്ടുള്ള സംഘാതങ്ങളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സംഘാതത്തിൽ നിന്ന് വേറെ ആയിട്ട് ജീവനുണ്ട് എന്ന വാദം കൊണ്ടുവന്നു. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ജീവൻ. ആത്മാവിന്റെ ഭോഗായതനമാണ് ശരീരം എന്ന് പറഞ്ഞു. ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഭോഗങ്ങൾ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ അതിന് വേറെ ബന്ധമൊന്നുമില്ല. ഇങ്ങനെ വാദം കൊണ്ടുവന്ന് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം, മനുഷ്യന്റെ യാഥാർത്ഥ്യം ഉപേക്ഷിച്ചു.
യഥാർത്ഥമായ ഒരു കൽപ്പന അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു വെച്ചു. പരമാർത്ഥത്തിൽ നിന്ന് കൽപ്പനയിലേക്ക് മാറി, ഇതാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ ബന്ധവുമില്ല മോക്ഷവുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ജീവന്റെ ശരീര സംബന്ധമാകുന്ന ഒരു ബന്ധം അതിൽ നിന്ന് മോക്ഷം അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ആകെ സാധിക്കുന്നത് ഉത്ക്രാന്തിയാണ്. പിന്നെ ഈ പറയുന്ന മാതിരിയിലുള്ള ഈ ശുദ്ധബോധമായിട്ട് ഇനിയും മാറുക എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ അസംഭവമാണ്. ഇനി ചില ബോധഗണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമല്ലോ നമ്മളെന്ന് പറയുന്നത്. നമ്മുടെ സ്ഥൂല ശരീരമടക്കം എല്ലാം ബോധം പരിണമിച്ചുണ്ടായതാണ്. ദ്രവ്യം, സ്ഥൂല ദ്രവ്യങ്ങളും ബോധം പരിണമിച്ച് തന്നെയാണ് ഉണ്ടായത്. അല്ലാതെ വേറെ ഒന്നിനും ഉണ്ടാകാൻ കഴിയില്ല. എല്ലാം ബോധത്തിന്റെ പരിണത രൂപങ്ങളാണ്, ബോധവികാരങ്ങളാണ്. ബോധം നിർവികാരമാണ് എന്ന വാദം തന്നെ നിലനിൽക്കില്ല. ബോധം വികരിച്ചിട്ട് പരിണമിച്ചിട്ട് ഇവോൾവ് ചെയ്തിട്ട് തന്നെയാണ് ജഗത്തുണ്ടായെന്ന ഉപനിഷത്തിന്റെ സിദ്ധാന്തം. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിലൊന്ന് അന്യോദോസ്തി വിജ്ഞാത എന്ന് ഉപനിഷത്ത് പറയുന്നത്. അന്തര്യാമിയെ പറയുമ്പോഴാണ്, അന്തര്യാമി എന്ന് പറയുന്ന ആത്മാവ്, ഈ അന്തര്യാമി ആണ് നിത്യനായ ആത്മാവ് എന്ന് പറഞ്ഞിട്ടാണ് നാന്യോദോസ്തി വിജ്ഞാത. ഈ അന്തര്യാമിയായി നിത്യനായിരിക്കുന്ന ആത്മാവിൽ നിന്ന് വേറെ ആയിട്ട് അറിയുന്നവൻ ഇല്ല. മനസ്സ് എന്ന് പറയുന്നത് ഒരു ബോധവികാരമാണ്. ബോധം പരിണമിച്ചുണ്ടായ ഒരുപാട് ബോധതലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ അകത്തുണ്ട്. അതിലൊന്നാണ് മനസ്സ്. മനനം ചെയ്യുന്ന ബോധവികാരമാണ് മനസ്സ്. മനനം യുക്തി വിചാരമാണ്. അപ്പൊ ഇങ്ങനെ ഓരോരോ പ്രവൃത്തി ചെയ്യുന്ന വേറെ വേറെ ബോധതലങ്ങളുണ്ട്. അനേകായിരം ബോധതലങ്ങളുണ്ട് ഓരോ മനുഷ്യന്. ഇതാണ് നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ ധാരണ പറയുന്ന മോക്ഷം അത് മിഥ്യ ആണ്, അത് വികല്പമാണ്. വാസ്തവത്തിൽ ഇല്ല, ഇല്ലാത്തതിനെ പേരുകൊണ്ട് പറയുന്നതാണ് വികല്പം. ഈ പറയുന്ന ബന്ധവും മോക്ഷവും ഒക്കെ വികല്പമാണ് എന്ന് വേണം വിചാരിക്കാം.